ഇത് വേറെ എന്തോ വലിയ സാധനമാ, കൊള്ളാട്ടത് മുതല മുതല മുതലൊന്നില്ലല്ലോ. ഹലോ ഗായ്സ്, വിസി വൈക്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സ്വാഗതം. അപ്പോ നിങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ഉണ്ണിയുടെയും ബീസന്റെ എപ്പിസോഡ് കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ നിന്ന് ഹുക്ക് ഇടാനായിട്ട് പോകുമായിരുന്നു. അപ്പം നമുക്ക് ഹുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കിനി അത് ഇട്ട് അതിൻ്റെ മണ്ടയിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമുക്കറിയണം. അപ്പം അതാ നമ്മുടെ ബീസണ്ണ ഇവിടെ കിടന്ന് എന്തരോ കാണിക്കുകയാണ്. എന്തരോ ഉണ്ണിയേട്ടനാണെങ്കിൽ അയ്യോ കുളിയെന്നും പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് നിൽക്കുക. അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാമെന്ന്, ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ മുമ്പത്തെ ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു, നമ്മളൊരു 2 മന്ത്സിന് ശേഷമാണ് ഇട്ടത്. അപ്പം അതിനെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പം പഴയ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമുക്കൊരു 1.5K ലൈക്ക് ടാർഗറ്റാണ് ഗായ്സ്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഇപ്പോഴേ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് പോവുക, ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അണ്ണാ നമുക്ക് ഇന്നെങ്കിലും മറ്റേ എന്റെ മണ്ടേ കയറണ്ടേ? അണ ഇവിടെ വഴി അറിയാന്നുള്ള എനിക്ക് മാത്രമേ ഇവിടെ. അണ ഞാനിങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്ക് എന്റെ പുറത്ത് എന്തോ കട്ടിച്ച് പറിക്കുമായിരുന്നു. അണെന്താ മുരുകൻ അത്രേ ഉള്ളൂ. വാഴയമെന്ന് തെങ്ങുണ്ടായിരുന്നു. അണ ഇവിടെ എന്നതാ, നമ്മള് ഈ പാറയ്ക്ക് മണ്ടേ കയറണം, അതാണ് നമ്മുടെ ടാസ്ക്. അയ്യോ അണ പാറയുടെ മണ്ടേ അല്ല, അങ്ങ് അപ്പുറത്തേ. ഇത് കടക്കണോന്തോ, വാ നമുക്ക് നോക്കാം. ഏത് നമുക്ക് എന്തിനായാലും മണ്ടേ കേറിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ അയ്യോ എന്റെ അണ വേഗം. അയ്യോ അണ എനിക്ക് എന്റെ ഒരു സാധനം ഉണ്ട്, ഞാൻ ഇടിച്ചങ്ങ് പൊളിക്കട്ടെ. തുറക്കൂ സീസേ, അയ്യോ തുറന്നില്ല. ഞാൻ പറയാണെങ്കിൽ സാധനം കഴിഞ്ഞു. അണ എവിടെ സാധനം കഴിഞ്ഞു? നമുക്ക് വഴി അറിയാലോ കേട്ടാ. ാണ് പറയണത്. അണ്ണാ ഞാന് കരടി നെയ്യെടുക്കാൻ വന്നതാണ്. ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞാട്ടെ, എക്കോ അങ്ങനെ അറിഞ്ഞ പിന്നെ മതിയാണോ? ഇച്ചിരി അവനും കൂടെ കൊടുക്കാന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ ചെലപ്പോ സമ്മതിക്കും, പുറത്ത് പറയില്ല. കരടി അങ്ങനെ ഇപ്പൊ പറയുക വന്ന എന്ത് ചെയ്യും? മുരുകനുള്ളപ്പോ വരില്ല അണ്ണ ഫ്രണ്ട്. അണാ മുരുകന് അണാ മുരുകന് പുലിയെ പിടിക്കാനല്ലേ അറിയാവൂ, കരടിയെ പിടിക്കാറിയാവൂ. മുരുകൻ ഈസ് ഓൾസോ എ കരടി സ്പെഷ്യലിസ്റ്റ്. ഈ കാട്ടി വന്ന പിന്നെ ഞണ്ടിനെ പിടിക്കാൻ വരെ മുരുകൻ സ്പെഷ്യലിസ്റ്റ്. ഈ ഗുഹ ഇത് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഗുഹയാണ്, ഓർമ്മയുണ്ടോ?
ഞാനിവിടെ കിടക്കട്ടെ. ഊ അണ്ണ തച്ച് കൊല്ലണം എന്നാ. അയ്യോ പറ്റില്ല സാധനം വേണം, വേറൊരു സാധനമുണ്ട്. എവിടെ? എനിക്ക് അത് നടക്കില്ല, അത് നടക്കില്ല അണ്ണ. നമ്മുടെ അതിൽ ടൂൾ ഇല്ല, വെറുതെ നശിപ്പിക്കണ്ട. അണ്ണ പറഞ്ഞ അത്രേ ഉള്ളൂ, കാര്യമില്ല, അത് പൊട്ടില്ല. അണ്ണ അവർക്ക് അറിയില്ല ഞാൻ ആനക്കൊമ്പും വെച്ചത്. അണ്ണനറിയാലോ ആനക്കൊമ്പോണ്ട് പല്ലേക്കണ ആളാണ് മായാവി. അണ്ണ ഞാൻ പറഞ്ഞു എവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അണ്ണനെ പിറകിൽ നിന്ന് മറ്റെല്ലാം അത് വന്ന് പിടിച്ചാൽ എന്ത് ചെയ്യും? അണ കരടി കരടി ഒന്ന് പിടിച്ച അവൻ രാത്രി കിടന്നുറങ്ങില്ല. ഈ കാട്ടിലേന്നല്ല, ആ കാട്ടിലെ കരടികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുരുകന്റെ മേലൊരു കരടിയും തൊടുകയല്ല, ഒരു പുലിയും തൊടുകയല്ല. അതല്ല, ഈ മുരുകനെ പുലിയെ പിടിക്കാനാണല്ലോ സ്പെഷ്യലിസ്റ്റ്. തലക്കിട്ടൊരു കുത്തു കൊടുത്തണ. ആണോ ഞാനൊന്ന് കിടക്കട്ടെ. ഇനി നമ്മള് നേരെ പിന്നെ അല്ല, ഇനി നമ്മളെ പിടിക്കാൻ ഇവിടത്തെ കരടിക്കൊന്നല്ല, ഇവിടത്തെ ആർക്കും പറഞ്ഞത് മൂപ്പര് തക്കം നോക്കി അവിടെ കിടന്ന് ഉറങ്ങി. എനിക്ക് കേറട്ടാ അണ്ണ പറഞ്ഞു കേറിക്കോ, ഞാൻ വന്നോളാം. ഓ അവിടെ കിടന്ന് ഉറങ്ങുവാറഞ്ഞു. അണ ഇനി നമ്മളെ ഹുക്കുണ്ട്. ഇനി നമ്മള് കണ്ടിട്ടില്ലാത്ത നമ്മളെ കാത്തിരിക്കുന്നത് പുതിയ അപകടങ്ങളാണ് സത്യം. നമ്മളിപ്പോ ഇതിന്റെ മണ്ടയിലെത്തി. അണാ നമ്മള് വേറെ സ്ഥലത്താണ് എത്തിയത്, അതെ അതിന്റെ മണ്ടയിലാണ് എത്തിയേ. അണ്ണാ അതിന്റെ മണ്ടയിൽ ഇപ്പൊ പുതിയ ഏതാണ്? മീൻസ് ആ കാട്ടിലെ തന്നെ വേറൊരു ഡിവിഷൻ. നമുക്ക് മാപ്പ് ഇല്ല അത്. ഐ തിങ്ക് ഓക്കേ അണ്ണാ, ഇവിടെ എന്തെങ്കിലും ഒക്കെ ഹുക്ക് കാണും കേട്ടോ. അണ്ണാ മീ എന്തിരോ പറയണ എബൌട്ട് ഗോൾഡ്. അയ്യോ ഗോൾഡൻ മൈൻ ഒക്കെ കഴിഞ്ഞു, നമ്മള് ഗോൾഡൻ മൈൻ എടുത്തി. ആ മീ ചേച്ചി അണ്ണാ അൺസേഫ് എന്ന് പറഞ്ഞ കുടിക്കാൻ മാത്രമേ കുഴപ്പമുള്ളൂ. കുളി അണ്ണാ ഇത് മറ്റേതാ. അല്ല ഇത് നമ്മുടെ മറ്റേ അവിടെ എത്തി. ലീച്ചുണ്ടോ? പാമ്പ് ഇവിടെ കിടക്കാം, ഇവിടെ കിടക്കാം. എന്തിനോ പറയണ ഇത് വന്നിട്ടുള്ളതാ. ഇത് നമ്മളെ ഇല്ലീഗൽ മൈനാ, ഡ്രഗ് ഫാക്ടറി തന്നെ. ഇത് ഡ്രഗ് ഫാക്ടറി അതിന്റെ അപ്പുറത്താന്ന് തോന്നുന്നു. എങ്ങനെ പോയാലും കറങ്ങി നമ്മളിവിടെ. അപ്പൊ നമ്മളിവിടെയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഈ മൈനിറങ്ങിയിട്ട് ആ പുഴ പിടിച്ച് നേരെ പോണം. മൈനിറങ്ങിയിട്ട് പുഴ പിടിച്ച് പോയാ ഡ്രമ്മ് കാണുന്നേട്ടാ. ഡ്രമ്മ് കാണുന്നത് ആ എന്റെ സാധനം. ലീച്ച് കടിക്കുമ്പോഴാണ് ഈ സാനിറ്റി കുറയുന്നിട്ടാ. ആണോ ലീച്ച് കടിച്ച് പറിക്കുക. ആണോ ഞാനിപ്പൊ ചാവും ചത്തിട്ട് അപ്പുറത്തുനിന്ന് വരും. പഴം കണ്ടയില്ല. അയ്യോ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, പഴമൊന്നുമില്ല.
നമ്മള് വന്ന വഴി വന്നേ അതെ ഇവിടെ 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 അണ്ണ മുരുകൻ കാവലിൽ നിന്നിട്ടോ അയ്യോ ഞാൻ അവിടെ ഇല്ലാത്തല്ലേ ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അണ്ണൻ കൊന്നുവന്ന് പുലിനെയൊക്കെ എന്റെ ഒരു ഞാൻ കാല് മടക്കി അടിച്ച പുലി ചാവുന്നൊക്കെ നിങ്ങളൊക്കെ പഴമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതില്ല 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 അണ്ണ ഇവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരരുത് ഞാൻ ഉറങ്ങി എന്നെ കൊന്നിക്കൂല അത്ര ഉള്ളു ഞാന് 1000 ഐക്യു കളി കളിച്ച് ഞാനൊന്ന് ഉറങ്ങിയിട്ടേ അല്ല ഞാൻ നോക്കി വീഴത്തേക്ക് ഓടി വരണ് നമ്മളങ്ങനെ സ്പോയിൽഡ് ആയി പോണ പഴം നമ്മളെ അയ്യേ നമ്മള് നല്ലതാ ഫ്രണ്ട് അത്രയുള്ള ഇവിടെ ഇല്ലാത്തവരും കൊണ്ടൊക്കെ നടന്ന് നടന്ന് നടന്നു വഴി മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ കണ്ടുപിടിച്ചരും അതന്നെ അണാ എനിക്ക് സ്റ്റാമിന ഫുള്ളായോണ്ട് ഞാൻ പെട്ടെന്ന് കേറി കത്തിയും ഞാനൊന്ന് വരാം അണ എന്തിനുണ്ട് ഒന്നും ഇല്ല അപ്പൊ കേറണ്ടേ അങ്ങനല്ല പ്രത്യേകിച്ച് ഇവരൊന്നും കൂടെ എഴുതിയിട്ടില്ല അപ്പൊ ഇതല്ലേ പുതിയ സ്ഥല വാ 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 എ ടു ലൊക്കേഷൻ വാ 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 കിട്ടി കിട്ടി കിട്ടാ ടടട അവനെ കേറ്റല്ല അണ്ണൻ കേറുന്ന ടടട നാലി കേറി യെസ് ഉഫ് വലിയ വാ വാ എ ടു ന കണ്ടല്ല ദേ ബാംബു ഫോറസ്റ്റ് ഈ സാധനങ്ങൾ ഉണ്ട് കണ്ടാ മേപ്പിലോടി വന്നേ ആ താണ്ട താണ്ട ന്യൂ ഡയലോഗ് അണ്ണാ ഇവിടെ മറ്റേ കലക്കി കുടിക്കുന്ന സാധനം പായസം അപ്പ ഇവിടെ എന്തോ നമുക്ക് ചെയ്യാനുണ്ട് ട്ടാ കാര്യായിട്ട് അണ്ണാ ഇത് നമ്മുടെ പുതിയ ഏരിയ പുതിയ താവളം അതല്ല യഥാർത്ഥ അയ്യോ അണ്ണ ഞാനേ റേഡിയോ പറയുന്നു ആ ഞാൻ ഒന്ന് കിടന്നേക്കാം നമ്മളാ ലൊക്കേഷൻ കിട്ടിയുള്ള വിവരം അവളോട് പറയാ അണ അപ്പൊ ഇതായിരുന്നാ കറക്റ്റ് അണ്ണ അണ്ണനാണ് കേട്ടാ ഫ്രണ്ടേ പോവാളാട്ടാ ഉണ്ണിയേട്ടൻ ഏതോ അവള് പറഞ്ഞ ലൊക്കേഷൻ കണ്ടുപിടിച്ചു ഇതാണ് നമ്മളിങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ നമ്മുടെ ടെന്റ് അല്ല ഫയർ വെക്കണല്ല ആണ് നമ്മുടെ ടെന്റ് അപ്പുറത്തിന് അപ്പുറത്ത് ഇതിന്റെ ഇത് കഴിഞ്ഞ അപ്പുറത്ത് പോണം അപ്പുറത്ത് ആണാ ഈ ലില്ലി ഫ്ലവർ എന്തിനു വേണ്ടിട്ടാ അറിയാവോ ലില്ലി ഫ്ലവർ മറ്റേ ഇത് എന്തെങ്കിലും മറ്റേ ഇത് കർമ്മ ചെയ്യുന്ന അതായത് നമ്മളെ അവളും നമ്മളും കൂടി കാട്ടിൽ താമസിച്ചിരുന്ന ഒരു ടെന്റ് അത് ഇവിടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ ഇവിടെ ഇതൊരു റിച്വൽ എന്തോ നടക്കണ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി നോക്കുന്ന നമ്മള് പറയണത്
നോക്കാം. നമ്മള് സങ്കടത്തോടെ ഉള്ളോട് വരണേ. ഞാൻ ഒരുപാട് ടുക്ക് മീ സോ ലോങ് ടു ഫൈൻഡ് ദിസ് പ്ലേസ്. ഇനി എനിക്കത് എത്താൻ പറ്റുമെന്ന് അറിയില്ല. മണ്ണി കിടക്കുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇല്ലേ വാക്കി ടോക്കിയില് നിന്റെ അപ്പുറത്ത് നിന്റെ കൂടെ ഇല്ലേ, നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ മേക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. ഓ സോപ്പിട്ട് സോപ്പിട്ട്. അതെ, ഹണ സോപ്പില് വീണ്. അപ്പൊ ആദ്യത്തെ മിഷൻ എക്സ്പ്ലോർ ദ ബേൺഡ് പാർട്ട് ഓഫ് ദ മാപ്പ്. ആ മാപ്പ് എടുത്തറ, മാപ്പിൽ കത്തി കഴിഞ്ഞ ഭാഗം കൊണ്ടറാ. കണ്ണു നമ്മള് എമ്മക്ക്, അല്ല എം അല്ല എന്ന് ഞെക്ക് നോട്ട് ബുക്ക് എടുക്ക്. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ടിക് മാർക്ക് മിഷൻ ആടോ. എക്സ്പ്ലോർ ചെയ്തത് മുഴുവൻ അവിടെ എഴുതിണ്ട്. അത് വെച്ചിട്ടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോണെങ്കിട്ട് പോണെന്നൊക്കെ. അല്ല നമ്മളിവിടെ താമസിക്കാനും ഇവിടെ സേവ് ആക്കാൻ എന്തെങ്കിലും വെച്ചിട്ട് പോണല്ലോ. അണ നമ്മൾ ഈ വഴിയാ വന്നേ, നമ്മളപ്പൊ ആ വഴിയായിരിക്കും പോണ്ടേ. ഏത് അണ ലില്ലി ഫ്ലവർ കൊണ്ട് ഇതിന്റെ ഉള്ളിട്ട് ഈ സാധനത്തിനുള്ളു. ഇതെന്ത് സാധനം? റിച്ചൽ ബൗള്. അണ്ണാ അത് കത്തിക്കാനുള്ളതാ. സൂപ്പ ആട്ട സൂപ്പ് ഇടങ്ങട്. അണ്ണാ അത് കത്തിക്കണം. അതിന് മുമ്പ് കത്തിക്കാൻ വുഡ് വേണം. വുഡ് ഇല്ല ഇവിടെ ഫുള്ള് ബാമ്പുണ്. ബാബു വുഡ് ഉണ്ട്. അണ്ണാ ഇട്ട് കത്തിക്കങ്ങട്. അണ്ണാ നെസ്റ്റ് ഉണ്ടോ? നെസ്റ്റാ ഒക്കെ നോക്കട്ടെ. ഇല്ല മുഞ്ചി. അല്ല ഇവിടെ കത്തിച്ചിട്ട് ചെയ്യാനല്ല ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കണ. വേണ്ട ഒരു സ്ഥലത്തേക്ക് ചെല്ലാനാണ്. ഓക്കെ, അപ്പൊ ഇത് കത്തിക്കാൻ പറ്റും നമുക്ക്. അണ്ണാ അപ്പൊ ഇത് ഇവിടെ നല്ല, ഇവിടെ അല്ല കേട്ടോ നമ്മൾ. നമ്മള് വന്നത് അപ്പുറം വഴിയാ. നമ്മളപ്പൊ ഇതുവഴി പോണം. ഇതുവഴി അല്ലേ പോളെ? അല്ല അതുവഴി, അതുവഴിയാ എനിക്കറിയാം. കറക്റ്റ് അതുവഴിയാ പോളെ. അണ വല്ലോ നടക്കൂ. മൈനിങ് ആണോ? ഇതാവും അൺകോശിയാവും തോന്നുന്നു. ഏതിലോട്ട് ഓടായി? തുമ്പി സത്യം. ഗുഹേരകത്തെന്താന്നുണ്ടോ? ഞാൻ കഞ്ചാവ് അടിച്ചു. പാറൊക്കെ തന്നെ പൊന്തി വരുന്നേ. മാജിക്കാ അമ്മേ. അണ ഇത് എവിടെ നിങ്ങടാ? അപ്പൊ എന്തോ ഉഗ്ര വിഷമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇത് വേറെ എന്തോ വലിയ സാധനമാ. കൊള്ളാം കേട്ടത്. എന്റെ പൊന്നേർക്ക പയ്യ അവിടെ ഞാനും ഉണ്ടെന്ന്. അമ്മേ വീണു. അണ വീണ? അണ ഇല്ല അവിടെ പാറയുണ്ട്. നമ്മള് മറ്റേ അവതാറിന് ഗുഹയിലെത്തി. ഓ അണ നിരത്ത് വീണ്. അവതാറിന് ഗുഹയിലെത്തി. എവിടെ എലവേറ്ററോ? നിങ്ങള് അത് തുറന്നോ? നീല വെളിച്ചം. ഞാൻ ഇവിടെ പുറത്തേക്ക് കിടക്കുന്നു. ഞാനിങ്ങനെ ഓഫീസ്, നമ്മുടെ ഓഫീസ് ബുക്ക് പേജ് ഒക്കെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നോ? ഓ ഇതെങ്ങോട്ടാ? അയ്യോ നീല വെളിച്ച കറക്റ്റ് മുഖത്ത് തന്നെ അടിക്കണ. അണ്ണൻ പറഞ്ഞ നീല ചെടി. അണ്ണ എനിക്കൊന്നും കാണത്തില്ല. അടുത്ത പേജ് അവിടെ. അണ്ണ എങ്ങോട്ടാ പോകാനുള്ളത്? നീല മഷ്റൂമിന്റെ ഗുണം എന്തുട്ടാ നോക്കട്ടെ. എന്റെ പോലെ ഇതാണ്ടേ ബുക്കിന്റെ ടോണിയ. അതന്നെ ആ ബുക്കിന്റെ പേജിലൊക്കെ നമ്മള് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ 3 വരെ എത്തി. ഇവിടെ തന്നെ എന്തെങ്കിലും പറയിക്കൊണ്ട് അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല. ബുക്ക് ബുക്ക് നിങ്ങൾ എവിടെ ചാപ്റ്റർ? ആണോ പേജുകൾ ഇങ്ങനെ എയർലൊക്കെ. അതാണ്ടേ ബുക്ക് പേജ് ഓരോന്നായിട്ട് വായിച്ചാലേ പോള. ഇത് ഫോർ ദ ചാപ്റ്റർ ഓൺ നാച്ചുറൽ മെഡിസിൻസ് ആൻഡ് ഫോർ ദ ഹോണ്ടഡ് ജംഗിൾ ഗെയിം. ഇവര റിസർച്ച് ഉണ്ട് ട്ടാ. ഓക്കേ
ഈ ചെടികളൊക്കെ നമ്മളിപ്പോ ആമസോൺ ഫോറസ്റ്റിൽ കണ്ട്. അതെ ആമേശം ഒരു പേജ് ഉണ്ട്, അത് വായിച്ചിക്കണ. Inceptions, talk about it more with Mia. Okay. Distribution characteristics, how Indians consume it. Okay. Effect on people. Each AD is effective. And we have to study this. Ah. 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 അങ്കോശു ഇതൊക്കെ എന്താ കണ്ണും കണ്ടുടാ തുറക്കാൻ പറ്റും. വന്ന മതിൽ തുറക്കുമ്പോ വേറെ സ്ഥലത്തേക്ക് എത്തണം. ഇതെന്തോ വലുതാ ഇത്. കഞ്ചാവ് എന്ന് പൊക്കം കൊടുത്തല്ല ഇത് മറ്റേ അകത്തെത്തി അകത്തെത്തി. അണ്ണാ നമ്മളെ വീടാ ബുക്ക് ദ സ്പിരിറ്റ്സ് ഓഫ് ആമസോണിയ $70,000 ആ ചെറുക്കൻ കൊള്ളാം കേട്ടാ. എന്തോ ഒരു സാധനവും കലക്കി അണാ തലയ്ക്ക് അസുഖം. അയ്യോ ആ ഡോക്ടർ അവൾ ഒറ്റയ്ക്ക് ഇരിക്കണു പാവം. ആര് മിയ? അടുത്ത ഡോർ തുറക്കുമ്പോഴത്തേക്ക് മെഡിക്കൽ ഹിസ്റ്ററി റിപ്പോർട്ടാണോ? മേക്ക് വലിയ എന്തിനോ കുഴപ്പമാണോ പാവം. അപ്പൊ മീയക്കാണ് പ്രശ്നം. അപ്പൊ ഇത് കഥയാണ്, കഥയാണ്. വെയിറ്റിംഗ് ഫോർ അദർ പ്ലെയേഴ്സ്. അണ്ണാ മീയക്ക് കുഴപ്പമൊന്നുമില്ല. അണ്ണാ ഇതിന്ന് വെളിയിറങ്ങറങ്ങനെ എന്റെ പൊന്നു മീയേ. ണ്ടോ? ഞാനൊരു ബുക്ക് എഴുതുകയായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ചെക്കന്റെ ഡൗട്ട്. മനസ്സിലായോ? അതായത് ഇവര് ഈ പുള്ളിക്കാരൻ ഒരു ബുക്ക് എഴുതി ഫസ്റ്റ് ഈ ട്രൈബിനെ കുറിച്ചും ഇതിനെ കുറിച്ചും ആമസോൺ കാട്ടിലും ഇവിടുത്തെ ആൾക്കാരുടെ രീതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ബുക്കിൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ആരും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. മനസ്സിലായോ? അതാണ് അതൊരു പ്രശ്നം അങ്ങനെ നിന്നിരുന്നത് ഒരു വഴി. അപ്പൊ മിയ പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് താല്പര്യം. പിന്നെ ആൾക്കാര് ഈ ട്രൈബ്സിന്റെ ഇടയിലേക്ക് വന്നു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രൈബ്സിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രീതികളിൽ നിന്ന് മരുന്നുണ്ടാക്കാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനും വഴി കണ്ടപ്പോഴാണ് ആൾക്കാർ വന്നു തുടങ്ങിയത്. അപ്പൊ മിയ സത്യം പറഞ്ഞ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ നായകൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല, മിയ സിക്കുണ്ട്, സിക്കാണ്. അതിന് മിയക്ക് ഇവരുടെ ആവശ്യമുണ്ട്. അതും കൊണ്ടും കൂടിയാണ് മിയ ഇങ്ങോട്ട് വന്നത്. പിന്നെ മിയ പൈസ കൊണ്ട് മാത്രമല്ല, അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. മിയനെ മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ യാബുഹാക്ക വില്ലേജിലുള്ള ട്രൈബ്സിന് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ അവളോട് മാത്രമേ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ വാക്കി ടോക്കി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ ഉണ്ട്. മിയനോട് ചോദിക്ക് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നീ സിക്കാണെന്ന്. ഇവിടെ കിടന്നിട്ടാണ് ഇയ്യ. അതാ പിന്നെ ഇവിടെ നല്ലേ വരൂ. ഒന്ന് എണീച്ചേക്കാം. സംസാരിച്ചോണ്ടിരിക്കുന്നു.
മറ്റേതാ മുളയാണ്ടപ്പാ ജി ഇല്ലാത്ത ഉണ്ണിയേട്ടൻ അപ്പേ അവൾക്ക് ശരിക്കും വയ്യ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പിന്നെ പറയാം. ആദ്യം അവളെ കണ്ടുപിടിക്കുക, അതിൽ ആദ്യം ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞു. നമ്മളിനി ഇവിടെ ഉള്ളത് ഈ മാപ്പിന്റെ ഈ ബേൺഡ് പ്ലേസിലേക്കല്ലേ പോവാൻ പറഞ്ഞേ. അങ്ങോട്ട് പോയപ്പോ ഈ പാലില്ലായിരുന്നല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. ഞാൻ കണ്ട് അമ്മേ ഞാൻ ചാടി ഒരു വീണ അണാ വീണാലെ പഠിക്കൂ മനസ്സിലായ അണാ ഫ്രണ്ടിൽ എന്തോ സാധനം കാണാണ്ട് അതിനോ ഞാനാ വീണേ അതെന്നെയാ കടിച്ചു എന്റെ കുന്തവും കൊടച്ചക്കളൊന്നും ഇല്ല ഞാൻ എന്ത് ചെയ്യും അണ ഒന്നുകൊണ്ടും പേടിക്കണ്ട കറക്റ്റ് സ്ഥലത്തോട്ടാ ചെല്ലണേ മുതല ഞാനേ കത്തിണ്ടാക്കട്ടെ കത്തിണ്ടാക്കട്ടെ അണ്ണ ഇവിടെ കാണാണ്ട് വേറെ വഴി പോവാൻ പറ്റുന്നു അണ വഴി അങ്ങടെ അക്കടക്കടെ ഇങ്ങോട്ട് വാ അണ അങ്ങടാ ഇതാണ് വഴി അണ നില്ല നില്ല ഞാൻ പറഞ്ഞു കൈ വെച്ചൊരു തട്ടു കൊടുത്താ ചത്ത് അണാ അത് പേടിച്ചോടി അയ്യോ എന്നാ ഒരു എലി ചത്ത് കിടക്കണം എലിനെയൊക്കെ കൊന്നത് അല്ല നിങ്ങളെ എവിടെ നമ്മള് പേടിച്ചോടിയാ പുലിമുരുകൻ പുലിമുരുകൻ വന്നപ്പോ മുതലല്ല മുതലോടി ഇന്ദിരാ വീട് കാണണ അണ ഉണ്ണിയുടെ ഫ്രണ്ടിലാ ഇതോണ്ടേ മുതല അണ മുതല ചത്ത് അണ കഴിക്കാൻ എന്തെങ്കിലും വേണം അയ്യോ ഞാൻ ഇപ്പൊ ചവേ അതായത് എന്റെ അപ്പാപ്പൻ ഇവിടെ വന്ന് ടെന്റ് അടിച്ചു പറയണ് എങ്ങനെ എന്റെ അപ്പാപ്പനെ പുള്ളിക്കാരൻ ട്രാവലർ ആയിരുന്നു അപ്പൊ പുള്ളിക്കാരന് മറ്റേ ഇത് വഴി നിങ്ങള് ആമസോൺ മൊത്തം നടന്നിട്ട് ഇവിടെ ടെന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് എന്റെ കൊച്ചുമോൻ എന്തെങ്കിലും അതെ മീ ചേച്ചി വിളിക്കും ഇതൊക്കെ എന്റെ അപ്പാപ്പങ്ങ് വെട്ടിട്ടാണ് നിങ്ങക്ക് എടുത്തിട്ടേക്കണ് അപ്പാപ്പന്റെ ലെറ്റർ ഉണ്ട് ഇവിടെ അത് വായിച്ചോ ആണോ അപ്പാപ്പന്റെ ലെറ്റർ നമുക്ക് പിന്നീട് വായിക്കും അത് ആദ്യം കരിക്ക് ഡിസ്പ്ലേക്ക് ജഗജില്ലാടി
ഓ ബാഗ് വലിച്ചു തുറന്നു ഞാൻ വലിച്ചു തുറക്കണത് തുറക്കണം എന്നാ തുറന്നു ആരെയോ പാൻറിൽ എന്തോ ഇരിക്കണ അയ്യോ കാഡ്ബറി അയ്യോ പാൻറിൽ ഇരിക്കണ കാഡ്ബറി ഒക്കെ ഞാൻ എടുത്ത് അപ്പാപ്പന്റെ കാഡ്ബറി സത്യം തൊട്ടില്ല അയ്യോ അണ്ണ ഒരു കുട്ടിന്റെ ടെഡി ബിയർ ആ അണ്ണ അത് സംശയാസ്പദമായ സാഹചര്യത്തിൽ അവര് ടെഡി ബിയറിനെ ഞാനും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ തൊണ്ടുണ്ട് വേണ ഇതുപോലെ പെടപെട സാധനങ്ങൾ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുക ഞാൻ തരാം ആമത്തുണ്ട് കണവണാക്ക് കണവണാക്ക വളംപുളി എറുമ്പുളി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മള് ഹുക്ക് കയറി ഇങ്ങെത്തി ഇവിടെ നിന്ന് എന്തോ കിട്ടില്ല സാധനം. അതിൻ്റെ ഇടയ്ക്ക് മുരുകനും നമ്മുടെ മുതലയും തമ്മിലുള്ള ഭയങ്കര അഭ്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നടവ് ആദ്യം എൻ്റെ ബലി കൊടുത്തു മുരുകൻ. എന്നിട്ട് നമ്മളിവിടെ എത്തി ഇവിടെ എത്തി ഇതാ ഇവിടെ നമ്മുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ വലിയ സംഗതിയാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഫ്ലൈറ്റൊക്കെ എന്തോ ഉണ്ടെന്നാ പറയണേ. ഊ ആനാക്കൊണ്ടനൊക്കെ അങ്ങ് ഇട്ടിരിക്കുക. ഊ ചത്തതാ ചത്തതാ ഈച്ച ഉറക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, ദിസ് ഈസ് വി സി വി വൈക്കിംഗ് സൈനിങ് ഓഫ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.